ഹലോ, ആമേസ് ബ്ലോഗിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമ്മുടെ വീടും അല്ലെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലും സ്ഥലങ്ങളോ അങ്ങനെയൊക്കെ കാണണമെങ്കിലും ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടമാവുന്ന പ്രവാസികൾക്കാണ്. 2-3 വർഷമൊക്കെ നിന്നിട്ട് നിൽക്കുന്ന പ്രവാസികൾക്ക് അവിടെ വീടും സ്ഥലങ്ങളും ഒക്കെ കാണണമെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് കാണാം. അതെങ്ങനെയാന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട് കാണാൻ, ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് നിന്ന് ഞാൻ എൻ്റെ വീടും നാടും അവിടുത്തെ അമ്പലവും അവിടെ ഒരു കടയൊക്കെ ഉണ്ട്, ആ കടകളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഗൂഗിൾ എടുക്കുക. അതിലോട്ട് ഗൂഗിൾ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഗൂഗിൾ മാപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് കിട്ടും. അതിലോട്ട് ഗൂഗിൾ മാപ്പിലോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു മാപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഏത് സ്ഥലമാണോ വേണ്ടത്, ഇപ്പോൾ ഞാൻ കണ്ണൂർ നാറാത്തായതുകൊണ്ട് നാറാത്ത് എന്നുള്ളൊരു ഇത് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ നാറാത്ത് എന്നുള്ളൊരു സ്ഥലം എത്തി. നമുക്കവിടെ തൃക്കൺമടം ശിവ ടെമ്പിൾ അതിലോട്ട് പോകാം. അതിനടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇതാ ശിവ ടെമ്പിളിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഇപ്പോൾ നമുക്കിനി അമ്പലത്തിലോട്ടൊന്ന് പോയിട്ട് വരാം. ഇതാണ് അമ്പലത്തിൻ്റെ റോഡ്. ഇത് ഏതോ ഒരു ഓട്ടോ അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇവർ മാപ്പുകാർ അതിലൂടെ വണ്ടി പോകുമ്പോൾ അതിൽ വരുന്ന ആൾക്കാരുടെ ഫേസോ ഈ വണ്ടി നമ്പറും ഒക്കെ അവർ ഇതേപോലെ മായ്ച്ച് കളയുന്നുണ്ട്. അപ്പോൾ നമുക്കത് വണ്ടി ആരുതാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വണ്ടിയുടെ ഓണർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇതെൻ്റെ വണ്ടിയാണല്ലോ. അപ്പോൾ ഇതാണ് തൃക്കമ്പടം അമ്പലം. തൃക്കൺമടം ശിവ ക്ഷേത്രം അങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു കാവുണ്ട്. കാവും അമ്പലമായിട്ടുള്ളൊരു ഇതുണ്ട്. അതിപ്പം പണി കഴിപ്പിച്ച കേട്ടോ. പണ്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അടുത്ത കാലത്താണ് അത് പണി കഴിപ്പിച്ചത്. അവിടുന്ന് അതിൻ്റെ ഫ്രണ്ടിലിട്ടുള്ള റോഡായതേ. ആ റോഡ് എത്തുന്നത് ഒരു ഗ്രൗണ്ടിലാണ്. അവിടെ പണ്ട് മുതലേ കുട്ടികളൊക്കെ കളിക്കുന്നതാണ്. അവിടെ ഇതേപോലെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ കണ്ടോ ആൾക്കാരുടെ ഫേസൊക്കെ ഇങ്ങനെ ഡിമ്മാക്കി കളിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഷട്ടിൽ കോട്ടൊക്കെ കെട്ടി കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ കുറേ ആയിട്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഗ്രൗണ്ട് അല്ലാതെ ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് വഴി ഇത് വഴിയൊന്ന് കാണാൻ പറ്റി. ഇനി നമുക്ക് തിരിച്ച് ഈ കൈ കൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ പോകാൻ പറ്റും. വീണ്ടും നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വരാം. അവിടുന്ന് ലെഫ്റ്റും റൈറ്റും ഒരു വഴിയുണ്ട്. നമുക്ക് ഇനി ഇതുവഴി ഇങ്ങനെ പോകാം. അപ്പോൾ അവിടെ ഒരു ആക്റ്റീവ് അവിടെ ഉണ്ടല്ലോ. ഇതുപോലെ ഡിമ്മായി കളിക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് കാണാം. എന്താരാ ഇത്? നമ്മളെ രാജീവേട്ടനാന്നാ തോന്നുന്നത് എനിക്ക്. തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഫേസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടേ ആൾക്കാർ കാണുന്നില്ല. രാജീവേട്ടനാണ് സാധ്യത. ചേട്ടനെ ഞാൻ തോന്നുന്നു അല്ലേ. ഈ അമ്പലത്തിൻ്റെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലെഫ്റ്റും റൈറ്റും നേർക്കും കൂടി വഴിയുണ്ട്. അതിൽ നിന്ന് റൈറ്റോട്ടുള്ള വഴിയിലോട്ട് നമുക്കൊന്ന് പോകാം. ആ വഴിയാണ് എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. രണ്ടാമൂന്ന് വഴിയായിട്ട് നമുക്കിനി
വഴിയിലോട്ട് പോകുമ്പോൾ രണ്ട് റോഡുണ്ട്. അതായത് കനാൽ റോഡ്, പണ്ടത്തെ കനാൽ, പഴശ്ശി പദ്ധതിൻ്റെ ഒരു കനാലുണ്ട്, ആ കനാൽ റോഡും പിന്നെ താഴോട്ടുള്ള റോഡ്, അങ്ങനെ രണ്ട് റോഡുണ്ട്. ഇവർ പോയിരിക്കുന്നത് കനാൽ റോഡ് വഴി തന്നെയാണ്. താഴോട്ടുള്ള റോഡ് പോയാൽ എനിക്ക് എൻ്റെ വീട് കറക്റ്റ് കാണാമായിരുന്നു. നമുക്ക് നോക്കാം എന്നാലും കാണാൻ പറ്റുമോ എന്നുള്ളത്. ഇത് നമ്മളെ ശൈലജിൻ്റെ വീട്. അവിടെ ഒരു ബൈക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അതും ക്ലിയർ അല്ല. അത് ശൈലജ, ഇതാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. അത് ശൈലജിൻ്റെ വീടിൻ്റെ ഇങ്ങോട്ടുള്ള വഴിയായത്. ഈ ഒരു മരം കണ്ടോ, ഈ ഒരു മരമാണ് ഇപ്പം എനിക്ക് വില്ലനായിരിക്കുന്നത്. ഈ മരം ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒപ്പം തന്നെ ഞാൻ വെട്ടാൻ പറയും. കാരണം ഈ മരം അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് കാണാൻ പറ്റുന്നില്ല. ആ മരം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കറക്റ്റ് എനിക്ക് അവിടെ എൻ്റെ വീട് കാണാൻ പറ്റും. മരം ഒരു വില്ലനായിപ്പോയല്ലോ. ഗൂഗിൾ അമ്മച്ചീനെ കൊണ്ട് എനിക്ക് എൻ്റെ വീട് കാണാൻ പറ്റാതാക്കി. കുഴപ്പമില്ല, നമുക്ക് എൻ്റെ അടുത്തതിൽ പിടിക്കാം. എന്നാലും എനിക്ക് എൻ്റെ അടുത്ത് വരെ കാണാൻ പറ്റിയല്ലോ. അപ്പോൾ ഇത് ശൈലേച്ചിൻ്റെ വീട്. അപ്പോൾ ഇത് കനാൽ റോഡ്. ഈ കനാൽ റോഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ മുച്ചിലോട്ട് കാവ് എത്തും. അവിടെ നിന്നും കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നാറാത്ത് ടൗണിലെത്തും. അപ്പോൾ നമുക്കിന്നൊന്ന് ബാക്കോട്ട് പോവാം. ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കടയുണ്ട്. പണ്ട് മുതലേ നമ്മൾ അടുത്തൊരു കടയുണ്ടാവുമല്ലോ എല്ലാ വീട്ടിൻ്റെയും, അങ്ങനെ ഒരു കടയായിരുന്നു ഇത് പണ്ട്. കിട്ടാട്ടെ, അത് മണിയാട്ടൻ്റെ ഒക്കെ അച്ഛനുള്ള സമയത്തേ ഉള്ള ഒരു കട. കിട്ടാട്ടൻ്റെ കടാന്നല്ല നമ്മൾ പറയാം, കണ്ണൂർക്കാരല്ലേ, അപ്പോൾ കടാന്നൊന്നും നമ്മൾ പറയത്തില്ല. പീഡിയ, കണ്ണൂർക്കാരെ സ്വന്തം പീഡിയ. ആ പീഡിയേൻ്റെ കിട്ടൻ പീഡിയ, കിട്ടൻ പീഡിയ എന്നായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയേ. അവിടെ നിന്ന് ഇനി നേരെ പോവാം. കിട്ടൻ പീഡിയ കഴിഞ്ഞ് പിന്നെ മണിയാട്ടൻ്റെ ആയി. മണിയാട്ടനാലും കിട്ടൻ പീഡിയ തന്നെ കേട്ടോ ഇപ്പം പറയുന്നത്. അത് മക്കൾ എടുത്തുനിന്ന് വെച്ചിട്ട് അതിന് പേരൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയി 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 വീണ്ടും ഒരു ബൈക്ക് വരുന്നുണ്ടല്ലോ. അത് നോക്കാം. ആ ബൈക്കിൻ്റെ ഓണറും കാണുന്നില്ല, മുഖമില്ല. അവിടെ നിന്ന് പിന്നെ വീണ്ടും പോയി. പോട്ടെ, നിൽക്കല്ലേ. വീട്ടിൽ അവിടെ നിന്നല്ലോ. പോകൂ പോകൂ, ബാങ്കിങ് കുറച്ചും കൂടി മുമ്പോട്ട് പോകണം. അപ്പോൾ ഈ ഒരു റോഡ് നമ്മൾ കമ്പിലോട്ട് പോകുന്ന റോഡാണ്. സ്ഥലപ്പേരൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടണ്ട. രണ്ട് കുട്ടികളുണ്ടോ? ധാരാ ആ രണ്ട് കുട്ടികൾ സൈക്കിൾ എടുത്തിട്ട് വരുന്നുണ്ട്. കണ്ട കമ്പിൽ റോഡ് വന്നു. ഇതാണ് ആ കട, കടേൻ്റെ റോഡായത്. ഇങ്ങനെ കടയെത്തി
ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കിട്ടം പീടിക ചെറിയ പ്രായം മുതലേ പോകുന്ന കടയാണ് ഇത് അത് മാത്രമല്ല ഇതിലൂടെ ഒരു ബസ് ഉണ്ടായിരുന്നു നമ്മൾ ഒറ്റ ബസ്സായിരുന്നേ പുലരി എന്നൊക്കെ പറയുന്ന ആ ഒരു ബസ് ആ ബസ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ടൈം നമ്മൾ 8:10 ആ ഒരു ടൈമായിരുന്നു അപ്പോൾ ഇതിലൂടെ ബസ് പോകുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരൊക്കെ ഈ ബസ്സിന് പോകാനും പിന്നെ വായ നോക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട് അവരൊക്കെ ഈ ഒരു ബെഞ്ച് പണ്ട് മുതലേ ഉള്ളൊരു ബെഞ്ചാണ് അവിടെ ഇരിക്കുന്നുണ്ടാവും ഇപ്പം നാട്ടിൽ പോയാൽ തന്നെ നമുക്ക് ഈ കടയിലൊന്നും ഇപ്പം അങ്ങനെ പോകാറൊന്നുമില്ല നമ്മളെ കിട്ടാട്ടനും മരിച്ചു മോൻ മണിയാട്ടനും മരിച്ചു ഇപ്പം അവർ ഏട്ടനാന്ന് തോന്നുന്നു കട നടത്തുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ പോകാറ് കുറവാണ് ഇതിൻ്റെ ഫ്രണ്ട് റോഡിലുള്ള ഈ റോഡ് കണ്ടോ ഈ റോഡിലാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ഈ റോഡ് ഈ റോഡ് പോയാൽ എൻ്റെ വീട്ടിലോട്ട് പോകാം നേരെ പോകുമ്പോൾ കമ്പിലോട്ട് ഇത് നമ്മളാ കട ഇപ്പം ഇങ്ങനെ ഈ കടയൊന്നും ഇപ്പം കാണാനൊന്നും ഉണ്ടാവില്ലല്ലേ ഇപ്പം വാർക്ക കടകളൊക്കെ അല്ലേ നമുക്ക് ഇന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ നാറാത്ത് വിഷ്ണു ടെമ്പിൾ അത് കാണാം ഇതേതോ ഒരു വണ്ടി പോകുന്നുണ്ട് പോട്ടെ വണ്ടി പോട്ടെ ഇത് നമ്മളെ സതീഷാട്ടിൻ്റെ വീടാന്ന് തോന്നുന്നു അങ്ങനെ രണ്ടാളെ വീട് ഇത് പപ്പാട്ടൻ്റെ വീട് അവിടുന്ന് മൂന്നാൾക്കാരിങ്ങനെ നടന്ന് വരുന്നുണ്ട് അവരെ മുഖം കാണുമോ നോക്കാലോ അയ്യോ ആൾക്കാർ എവിടെ പോയോ ആ ബാക്കോട്ടടിക്കാം ഇതാരാ ഓ ആൾക്കാർ മനസ്സിലാവുന്നില്ലല്ലോ ഇനി ഈ ആൾക്കാർ അഥവാ എൻ്റെ വീഡിയോസ് അങ്ങാട്ടും കാണുമ്പം പറഞ്ഞേക്കല്ലേ നമ്മൾ എടുത്തിട്ട് ഓൾ യൂട്യൂബിലിട്ടൊന്നും പറഞ്ഞേക്കറ് കാരണം ഇത് ഓൾറെഡി മാപ്പിൽ കിടപ്പുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ യൂട്യൂബ് ഇടുന്നത് കുഴപ്പമുള്ള കാര്യമില്ലല്ലോ അപ്പോൾ അവർ പോട്ടെ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ ആർച്ചായത് കണ്ട നാറാത്ത് മഹാവിഷ്ണു ക്ഷേത്രം അവിടുന്ന് മൂന്നാൾക്കാർ നടന്നു വരുന്നുണ്ട് ഇതൊക്കെ ആരെ വീടാണെന്ന് അത്ര അറിയില്ല കേട്ടോ ഇപ്പം കുറേ ആയി പോകാത്തത് ഈ അമ്പലത്തിൻ്റെ കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൈരളി വായനശാല ഒരു ലൈബ്രറി ഉണ്ട് ഇതൊക്കെ പണ്ടേ ഉള്ള ലൈബ്രറിയാണ് ആ വീണ്ടും ഒരു കാറുണ്ടല്ലോ ഇതാ കൈരളി കലാനിലയം വായനശാല ഗ്രന്ഥാലയം ഈ ഒരു വഴി വേണ്ട ഈ വഴിയിലോട്ട് പോയാലും എൻ്റെ വീട്ടിലോട്ടെത്തും അങ്ങനെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ വഴികളുണ്ട് വീട്ടിലോട്ട് പോവാൻ അവിടെ നിന്ന് ചേരി ചേച്ചിയൊക്കെ പോകുന്നുണ്ട്
ഇവിടെ ഒരു ഓണപ്പറമ്പ്, ശ്രീ പുതിയ ഭഗവതി തിറ, അവിടെ ഒരു തെയ്യൊക്കെ കിട്ടുന്നൊരു തിറയുണ്ട്. അപ്പോൾ ഇതൊന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആലങ്കീഴിൽ നാറാത്ത് ആ ഒരു ടൗണിലോട്ടൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതിപ്പം ആൾക്കാർക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ മാപ്പിൽ, ഗൂഗിൾ മാപ്പിൽ നമ്മുടെ വീടും പരിസരവും എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കണം. നല്ല രസമല്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോസൊക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ വീട് തന്നെ ഫ്രണ്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ആ ഒരു വില്ലനായിരിക്കും ആ ഒരു മരമാണ്. ആ മരം ഞാൻ എന്തായാലും വെട്ടാൻ പറയും. അഥവാ ഇനി അടുത്ത ഗൂഗിൾ അമ്മച്ചി അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട് കൂടി കവർ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.